ഒരു തരത്തിൽ പറഞ്ഞാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ CPM പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും പാർട്ടിയിൽ നിന്ന് അകന്നുവെന്ന് മാത്രമല്ല, തട്ടിപ്പിന്റെ പേരിൽ പാർട്ടിയിലെ ഭിന്നത അങ്ങേയറ്റം കടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒടുവിൽ ജി സുധാകരന്റെ പ്രതികരണം കൂടി എത്തിയതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. BJP നേതാവും ജനപ്രിയ താരവുമായ സുരേഷ് ഗോപിയുടെ പദയാത്ര കഴിഞ്ഞതോടെ പാർട്ടിയുടെ ഒറ്റപ്പെടൽ പൂർണ്ണമായെന്ന റിപ്പോർട്ടുകളും എത്തുകയുണ്ടായി. CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പദയാത്രയ്ക്ക് ലഭിച്ച കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയും ജനശ്രദ്ധയും പാർട്ടിക്കാരെ അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം കരുവന്നൂർ കേസിൽ അടിക്കുമേൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കെയാണ് CPMനെ വെട്ടിലാക്കിക്കൊണ്ട് മുതിർന്ന നേതാവ് ജി സുധാകരന്റെ പ്രതികരണവും എത്തുന്നത്. പാർട്ടി അന്വേഷണത്തിൽ പിഴവുണ്ടായെന്ന നിർണായക പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. കുറ്റക്കാരെ മുളയിലെ നുള്ളിക്കളയണമായിരുന്നുവെന്നും കുറ്റം ചെയ്തത് ആരൊക്കെയെന്ന് പൊതുസമൂഹത്തോട് പറയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതോടെ പാർട്ടി ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തെറ്റ് ചെയ്യുന്നത് ഏത് കൊലകൊമ്പനായാലും നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം. കരുവന്നൂർ കേസിൽ കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടണം. കേസ് അന്വേഷിക്കുന്ന EDയെ തടയാനാകില്ല. പിഴവുണ്ടെങ്കിൽ പരിശോധിക്കുന്നതിൽ തടസ്സമില്ല. MK Kannan കാര്യങ്ങൾ EDയെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയല്ല വേണ്ടതെന്നും ജി സുധാകരൻ ആഞ്ഞടിക്കുകയുണ്ടായി. പ്രതിപക്ഷവും ഇതര പാർട്ടികളും മറ്റും നിരന്തരം കരുവന്നൂരിന്റെ പേരിൽ CPMനെ വേട്ടയാടുമ്പോൾ പാർട്ടിക്കകത്തു നിന്നുണ്ടാകുന്ന ഈ പ്രതികരണം വളരെ ഗൗരവകരമായി തന്നെ പാർട്ടി നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞുവെച്ച് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പ്രധാന ആരോപണം. ഇതിനാക്കം കൂട്ടുന്ന പ്രതികരണങ്ങളാണ് നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്നതും. എന്നാൽ EDയുടെ വരവോടെ പാർട്ടി കുരുക്കിലാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും പണമെത്തിച്ച് കുറേ പേർക്കെങ്കിലും നൽകി ആരോപണത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമവും ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട്. 50 കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സഹകരണ മന്ത്രി VN Vasavan പറഞ്ഞത്. പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവെടിഞ്ഞുവെന്നും മാത്രമല്ല, ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തെറിച്ച മറ്റു പ്രവർത്തകർക്കും ഉത്തരമുട്ടിയിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി MB Govindan അടക്കമുള്ള ചില നേതാക്കൾ സംഭവത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോഴും മറ്റ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അത് ദഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും തെറ്റില്ല. EDയെ ഉപയോഗിച്ച് CPMനെയും സഹകരണ മേഖലയെയും വേട്ടയാടുകയാണെന്ന ആരോപണം വിലപ്പോകാത്തതും അതുകൊണ്ട് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെ പിളർന്ന അവസ്ഥയിലാണ്. കൂടാതെ ന്യായീകരണ വാദവുമായി നടക്കുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥയുമുണ്ട്. ED വന്നതിലാനാണ് ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിക്കുകയെങ്കിലും ചെയ്തതെന്നും പ്രവർത്തകരും ജനങ്ങളും വിശ്വസിക്കുന്നു എന്നത് മറ്റൊരു വസ്തുത. ഇപ്പോൾ മാസപ്പടി സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിൻ്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത്. മാസപ്പടിയും സ്വർണ്ണക്കടത്തും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാമെന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ തൃശൂർ കരുവന്നൂരിൽ നടന്ന പദയാത്രയിൽ അണിനിരന്ന ജനങ്ങളുടെ എണ്ണം.